ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് SSLC 2022 പരീക്ഷ സ്പെഷ്യൽ ക്ലാസ് ആണ്. അപ്പോൾ പല കുട്ടികളും ചാനലിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് അത്യാവശ്യമായിട്ട് ചെയ്യണമെന്ന്, അതുകൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഗ്രാമർ ഭാഗത്ത് വരുന്ന 5 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു സെക്ഷനാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇതിൽ പറയുന്ന 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ ഈ ഒരു ചോദ്യത്തിന് വാങ്ങാം. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ചോദ്യം ഏതാണ് എന്നുള്ള ഒരു ഏകദേശ രൂപം നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, കുറഞ്ഞ ദിവസങ്ങൾ കൂടിയേ പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും പരമാവധി വീഡിയോസ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓക്കെ ആക്കി വെക്കുക. കാരണം ഒരുപാട് വീഡിയോസ് പല സമയത്തായിട്ട് ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓക്കെ ആക്കി വെക്കണം. അപ്പോൾ കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദ്യത്തിൽ കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങൾ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു കോൺവെർസേഷൻ്റെ ചില ഭാഗങ്ങൾ തന്നിട്ടുണ്ടാവും, അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സെൻറ്റൻസ് നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ പൂരിപ്പിക്കാൻ ആവശ്യമായിട്ടുണ്ടെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് 7 ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഈ 7 ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ പറയും. അതിനുശേഷം കുറച്ച് എക്സാമ്പിൾസ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പല വീഡിയോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി ഇത് ശ്രദ്ധിക്കുക. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഡയലോഗ് കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസ് നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ ഒരു സെൻറ്റൻസ് നിർമ്മിക്കേണ്ടി വന്നാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിയർ വി ഫോളോ ദ പാറ്റേൺ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അഡ്വെർബിൽ. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും, അതിനുശേഷം വെർബായിരിക്കും, അതിനുശേഷം ഒബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് അഡ്വെർബിയൽ ആയിരിക്കും. അങ്ങനെയുള്ള 3 എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോവിഡ് കാലമായതുകൊണ്ട് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ 3 സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാസ്ക് സേവ്ഡ് മെനി ലൈവ്സ് ഫുൾ സ്റ്റോപ്പ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ മാസ്ക് സബ്ജക്റ്റ് ആണ്, സേവ്ഡ് എന്നുള്ളത് വെർബാണ്, മെനി ലൈവ്സ് ഒബ്ജക്റ്റ് ആണ്. കോവിഷീൽഡ് ഈസ് എ കോവിഡ് വാക്സിൻ അതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ SVC ആണ്. We will get vaccine soon. SVOA പാറ്റേണിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ മിനിമം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം ക്രിയ വെർബ് വേണം, അതിനുശേഷം ഒബ്ജക്റ്റ് വേണം. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനുള്ള, അല്ല അതിൻ്റെ ഒരു സൂചന എന്താണ്, ഈ ഡാഷ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് കാണുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന കോൺവെർസേഷനിൽ ആ ഡാഷ് ഇട്ടതിന് ശേഷം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള പാറ്റേണിൽ അതിന് ചേരുന്ന ഒരു സെൻറ്റൻസ് നമ്മൾ അവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇനി 2-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് തന്നെ അതിൻ്റെ വെർബിനെ എടുത്ത് ആദ്യം കൊണ്ടുവരുന്നു. അപ്പോൾ SVO സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് വെർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളതിലേക്ക് മാറ്റിയാൽ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഹീ ഈസ് വെരി സ്മാർട്ട് എന്നുള്ള സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അത് മാറ്റി നമ്മൾ ഈസിനെ ഹീയുടെ മുൻപിലേക്ക് കൊണ്ടുവരിക. ഈസ് ഹീ വെരി സ്മാർട്ട് എന്ന് ചോദിച്ചാൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റിനായി മാറി. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റിൻ ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ളതിന്റെ വെർബിനെ പിടിച്ച് ആദ്യം കൊണ്ടുവരുന്നു, വെർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നാക്കി മാറ്റുന്നു, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഈ ഒരു ഡയലോഗ് കംപ്ലീഷനിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വേണ്ടതെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡാഷ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാണുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നതെന്ന് പറയാനായിട്ടില്ല, കാരണം അവിടെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യനും വരാം. പക്ഷേ നിങ്ങൾ ആ ഭാഗം കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ അതിന് കിട്ടിയിരിക്കുന്ന മറുപടി എന്താണെന്ന് കൂടി ശ്രദ്ധിക്കണം. കിട്ടിയിരിക്കുന്ന മറുപടിയിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുണ്ടെങ്കിൽ, അപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡാഷ് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്കായിരിക്കണം, അതിന്റെ തൊട്ടടുത്ത വരിയിൽ അതിന് അതിന് ആ ചോദ്യത്തിന് കിട്ടിയിരിക്കുന്ന മറുപടിയിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ വെർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന രീതിയിൽ എഴുതുക. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, കോവിഡ് ഈസ് എ പാൻഡമിക്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, കോവിഡ് ഈസ് എ പാൻഡമിക്. ഇതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് എന്താണ്, ഈസിനെ എടുത്ത് ആദ്യം കൊണ്ടുവന്നു. ഈസ് കോവിഡ് എ പാൻഡമിക് എന്ന് ചോദിച്ചാൽ കോവിഡ് ഒരു പാൻഡമിക് ആണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അവിടെ സ്ട്രക്ചറിൽ ഒരു മാറ്റം മാത്രമാണ് വരുത്തുന്നത്. അതുപോലെ തന്നെ ഒരു രീതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ വെർബിനെ ആദ്യം കൊണ്ടുവരുന്നു, സബ്ജക്റ്റിനെ അതിനുശേഷം കൊണ്ടുവരുന്നു, അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ നമ്മൾ എഴുതുന്നു. ഇനി അല്ലെങ്കിൽ നമ്മൾ ഡൂ ഡസ് ഡിഡ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ചില സ്റ്റേറ്റ്മെന്റിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഓക്സിലറി വെർബ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഓക്സിലറി വെർബ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഡൂ ഡസ് ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ നമ്മൾ മാറേണ്ടി വരും. അപ്പോൾ രണ്ട് ചോദ്യം ഇവിടെ ഡിഡ് മാസ് സേവ് മെനി ലൈവ്സ് എന്നുള്ളതും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഈസ് കോവിഷീൽഡ് കോവിഡ് വാക്സിൻ എന്നുള്ളതും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ പേരാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ്. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ കാര്യമുണ്ട്, ഡബ്ല്യു അല്ലെങ്കിൽ എച്ച് ഇതിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വന്നിട്ട് ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ് ഡബ്ല്യു എച്ചിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്? വാട്ട്, വെയർ, വെൻ, അല്ലെ? അങ്ങനെ ഡബ്ല്യുയിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇനി എച്ചിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ്? ഹൗ, ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ലോങ്, ഇതൊക്കെ എച്ചിൽ തുടങ്ങുന്നതാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് ഡബ്ല്യു അല്ലെങ്കിൽ എച്ചിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും ആദ്യം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, ഇവിടെ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് വരേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ചോദ്യം ശരിക്കും നോക്കുക, ഡാഷ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, വീണ്ടും അതിന്റെ മറുപടി എന്താണെന്ന് നമ്മൾ നോക്കുക. യെസ് ഓർ നോ എന്ന് മറുപടിയിൽ ഉണ്ടെങ്കിൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി അതല്ല, അതിന് പകരം ഒരു വിവരം, ഒരു ഇൻഫർമേഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. അപ്പോ ആ ഒരു ഇൻഫർമേഷൻ, ഈ ചോദ്യത്തിന് കിട്ടിയിരിക്കുന്ന മറുപടി എന്താണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ആ മറുപടിക്ക് ചേരുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ നമ്മൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഐ ആം സ്റ്റേയിങ് ഇൻ എ ലോഡ്ജ് എന്നാണ് മറുപടി. ഐ ആം സ്റ്റേയിങ് ഇൻ എ ലോഡ്ജ്, ഞാനൊരു ലോഡ്ജിലാണ് താമസിക്കുന്നത് എന്നാണ് മറുപടി. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അതിൻ്റെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, ഐ ആം സ്റ്റേയിങ് ഇൻ എ ലോഡ്ജ്, ഞാൻ ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വെയർ എന്നാണ്. അപ്പോൾ വെയർ ആർ യു സ്റ്റേയിങ് എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ 10 മണിക്ക് വീട്ടിലെത്തി. ഐ റീച്ച്ഡ് ഹോം അറ്റ് 12 o'clock. ഞാൻ 12 മണിക്ക് വീട്ടിലെത്തി. അപ്പോൾ അതാണ് ഇതിന് കിട്ടിയ മറുപടി. എന്തോ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് കിട്ടിയ മറുപടി ഞാൻ 12 മണിക്ക് വീട്ടിലെത്തി എന്നാണ്.
അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ 12 മണിക്ക് വീട്ടിലെത്തി, അപ്പൊ സമയവുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയത്തെ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് വെൻ ആണ്. അപ്പോൾ വെൻ ഡിഡ് യു റീച്ച് ഹോം എന്ന് നമ്മൾ ചോദിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഈ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് പല കുട്ടികൾക്കും മിസ്റ്റേക്ക് പറ്റാറുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, WH ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. WH ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരുന്നു, വാട്ട്, വെയർ, വെൻ, വൈ. അതിനുശേഷം ഒരു ഹെൽപ്പിംഗ് വെർബാണ് വരിക, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വെർബാണ് വരിക. അപ്പൊ ഡു, ഡസ്, ഡിഡ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബാണ് വരുന്നതെങ്കിൽ ആ മെയിൻ വെർബ് V1 ആയിരിക്കും, അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ ഉദാഹരണത്തിന്, വെയർ ഈസ് ഷീ സ്റ്റേയിങ്, ഈ ഒരു സെന്റൻസ്. അതുപോലെ വെൻ ഡിഡ് ഹി റീച്ച് ദേർ, അല്ലേ, ഇത് വെയർ ലൊക്കേഷനെ കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പാറ്റേൺ നോക്കുക, വെയർ, അതിനുശേഷം ഹെൽപ്പിംഗ് വെർബ് ഈസ്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വെർബ്. അതുപോലെ വെൻ ഡിഡ് ഹീ റീച്ച് ദേർ, വാട്ട് ടൈം ആർ യു ലീവിംഗ് ടുഡേ. പല കുട്ടികളും ഇവിടെ തെറ്റിക്കാറുള്ളത് ഈ WH ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം നേരിട്ട് സബ്ജക്ട് അങ്ങ് എഴുതും, വാട്ട് ടൈം യു ആർ ലീവിംഗ് ടുഡേ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആവില്ല. ആദ്യം വരേണ്ടത് ഹെൽപ്പിംഗ് വെർബാണ്, അതിനുശേഷം സബ്ജക്റ്റ് വരണം, അതിനുശേഷം മെയിൻ വെർബ് വരണം. വാട്ട് ടൈം ആർ യു ലീവിംഗ് ടുഡേ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. WH ക്വസ്റ്റ്യൻ ആകുമ്പോൾ അവിടെ ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും, വെയർ ആർ യു ഗോയിങ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്താണ്, അവിടെ വെർബ് ആദ്യം കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ, ആർ യു ഗോയിങ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, 1, 2 യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, 3 WH ക്വസ്റ്റ്യൻ, 4 കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ചോദ്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം അത് അങ്ങനെയാണോ, അങ്ങനെയല്ലേ, ആണോ അല്ലയോ എന്ന് ചോദിക്കുന്ന ചെറിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം, എളുപ്പമാണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കോമ ആദ്യം കാണും, അതിനുശേഷം ഡാഷ് കാണും, അതിനുശേഷം ക്വസ്റ്റ്യൻ കാണും. അത് നിങ്ങൾ മനസ്സിലാക്കുക. 1, സാധാരണ ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യനോ WH ക്വസ്റ്റ്യനോ ആണെങ്കിൽ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗ് ആകുമ്പോൾ കോമ, അതിനുശേഷം ഡാഷ്, അതിനുശേഷമാണ് ക്വസ്റ്റ്യൻ ടാഗ്. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് ഉറപ്പിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. യു ആർ എ ഡാൻസർ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്, യു ആർ എ ഡാൻസർ. അതിനുശേഷം നിങ്ങൾ അവിടെ ഒരു കോമ കാണുന്നുണ്ടല്ലോ, പിന്നെ ഒരു ഭാഗവും ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പൊ ഇതേ കോമ തന്നെയാണ് ചോദ്യത്തിൽ വരുന്ന ആ കോമയും. അപ്പോൾ കോമ ഡാഷ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. യു ആർ എ ഡാൻസർ എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പൊ യു ആർ എ ഡാൻസർ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഈസ്, ആർ, ആം, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുക. ഇവിടെ നമുക്ക് ആർ എന്ന് കാണാം, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആറ് പുറത്തേക്ക് എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്ന് അറിയണം. യു ആർ എ ഡാൻസർ എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്. യു ആർ നോട്ട് എ ഡാൻസർ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നോട്ട് ചേർത്ത് വരുന്നതാണ് നെഗറ്റീവ് സെന്റൻസ്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുമ്പോൾ സെന്റൻസ് എന്താണോ അതിന്റെ വിപരീതമാണ് നമ്മൾ ഉപയോഗിക്കുക. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ആർ എന്നുള്ളതിന്റെ നെഗറ്റീവിലേക്ക് നമ്മൾ പോകുന്നു. ആറിന്റെ പോസിറ്റീവ് ആറ് തന്നെയാണ്, ആറിന്റെ നെഗറ്റീവ് ആറിൻ്റെ ആണ്. അപ്പൊ ഇവിടെ ആർ എന്നുള്ളത് ആറിൻ്റെ എന്നായി. അതിനുശേഷം നമ്മൾ ഈ സബ്ജക്റ്റിന് ചേരുന്ന ഒരു പ്രോനൗൺ ഇവിടെ ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ യു എന്നുള്ള സബ്ജക്റ്റ് ആണ്, അപ്പൊ അത് നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതി, അങ്ങനെ ആർ ഇൻറ്റു യു എന്ന് വന്നു.
അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത്, റൈറ്റ് ഹെൽപ്പിംഗ് വെർബ് ഓഫ് ദ ഗിവൺ സെന്റൻസ്. തന്നിരിക്കുന്ന സെന്റൻസിലെ ഹെൽപ്പിംഗ് വെർബ് ആദ്യം എടുക്കുക. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നോട്ട് ഫോം ഉപയോഗിക്കുക. ആർ ആണെങ്കിൽ ആറിൻറ്, ഈസ് ആണെങ്കിൽ ഈസിൻറ്, ഹാസ് ആണെങ്കിൽ ഹാസിൻറ്. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഫോം ഈസ്, ആർ, ഹാസ് എന്നൊക്കെ തന്നെ ഉപയോഗിക്കാം. ഇനി ഒരു പ്രോനൗൺ നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. ദ ബോയ്സ് എന്നൊക്കെയാണ് വരുന്നത് സെന്റൻസിലെങ്കിൽ നമ്മൾ അവിടെ ആറിൻറ്, ദ ബോയ്സ് എന്ന് എഴുതൂല, ആറിൻറ്, ദേ. അപ്പൊ ആ സബ്ജക്റ്റിന് ചേരുന്ന ഒരു പ്രോനൗൺ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ചേർക്കണം. അപ്പൊ നാലാമത്തെ കാര്യവും ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്ന കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഒരെണ്ണം ഉറപ്പാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉറപ്പാണ്, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഒരു ക്വസ്റ്റ്യൻ ടാഗും ഉറപ്പാണ്. നാല് കാര്യങ്ങൾ ആയി കഴിഞ്ഞു. ഇനി ഉറപ്പായിട്ട് ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന, ഒരുപാട് പറഞ്ഞിട്ടും പല കുട്ടികളും ഇപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് കണ്ടീഷണൽസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇഫ് ക്ലോസ് ഒന്ന് ശ്രദ്ധിച്ചാലും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇഫ് ക്ലോസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് ഒരു കണ്ടീഷനാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത്. അപ്പൊ ഒരു ഇഫ് ക്ലോസിന് എപ്പോഴും രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും, അതൊരു കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇഫ് യു ഗോ നൗ യു വിൽ ഗെറ്റ് ദ ട്രെയിൻ. ഈ ഒരു സെന്റൻസ്, ഇതൊരു ഇഫ് ക്ലോസ് ആണ്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, അതിനെ ഒരു കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇഫ് എന്ന് പറയുന്ന വാക്കുള്ള ഭാഗത്തെ നമ്മൾ ഇഫ് ക്ലോസ് ഭാഗം എന്ന് പറയുന്നു. കോമ വരെയുള്ള ഭാഗം ഇഫ് ക്ലോസ് ഭാഗം, മറ്റേ ഭാഗത്തിന് നമ്മൾ പറയുന്നത് മെയിൻ ക്ലോസ് ഭാഗം എന്നാണ്. അപ്പോ ഈ നിയമം അനുസരിച്ച് നമുക്ക് മൂന്ന് തരത്തിലുള്ള ഇഫ് ക്ലോസുകളാണ് ഉള്ളത്. ഒന്നാമത്തതിന്റെ പേര് ടൈപ്പ് വൺ അല്ലെങ്കിൽ പോസിബിൾ കണ്ടീഷൻ എന്നാണ് നമ്മൾ പറയുന്നത്, നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ടൈപ്പിന്റെ പേര് ടൈപ്പ് ടു കണ്ടീഷൻ അല്ലെങ്കിൽ ഇംപ്രൊബബിൾ കണ്ടീഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഭാവനയിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് ഇംപ്രൊബബിൾ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്, ഈ ടൈപ്പിന്റെ പേര് ടൈപ്പ് ത്രീ എന്ന് പറയും, അല്ലെങ്കിൽ ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറയും. ഒരിക്കലും നടക്കാൻ സാധ്യമല്ല, നടക്കേണ്ട സമയം കഴിഞ്ഞു പോയ ഒരു സംഭവം. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മൂന്ന് സെന്റൻസുകൾ നമ്മൾ കാണാതെ പഠിക്കുക. മൂന്ന് സെന്റൻസുകൾ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. മൂന്ന് സെന്റൻസ് നിങ്ങൾ കാണാതെ പഠിക്കുക, അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ മൂന്ന് സെന്റൻസ് നമ്മൾ പഠിക്കുന്നത് മൂന്ന് ടൈപ്പ് ഇഫ് ക്ലോസ് ആണ്. അപ്പോ ഇവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സിറ്റുവേഷൻ? വിഷ്ണു രാവിലെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിരിക്കുകയാണ്, ട്രെയിനിലാണ് അവൻ പോകുന്നത്. അപ്പൊ വിഷ്ണുവിന് രാവിലെ 10 മണിക്കാണ് ട്രെയിൻ എന്ന് വിചാരിക്കുക. അപ്പൊ വിഷ്ണുവിന്റെ അമ്മ രാവിലെ ഒരു 9 മണിയായപ്പോ വിഷ്ണുവിനോട് പറയുകയാണ്, നീ ഇപ്പൊ പോവുകയാണെങ്കിൽ നിനക്ക് ട്രെയിൻ കിട്ടും. എന്ന് വെച്ചാൽ അവിടെ 100% സാധ്യതയുണ്ട്, ഒരു പ്രശ്നവുമില്ല, 9 മണിക്ക് പോയി കഴിഞ്ഞാൽ 10 മണിയുടെ ട്രെയിൻ എന്തായാലും നിനക്ക് കിട്ടും. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ടൈപ്പ് വണ്ണിന് അത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് യു ഗോ നൗ യു വിൽ ഗെറ്റ് ദ ട്രെയിൻ. ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞു, വിഷ്ണു ഒരു മടിയനാണ്, അവൻ ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോവുകയാണ്. ഇനി 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ 10 മണിയാവാൻ. അപ്പൊ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രെയിൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്, ചിലപ്പോൾ കിട്ടിയേക്കും അല്ലെ, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിയേക്കും എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അപ്പൊ 9:55 അമ്മ പറഞ്ഞു, If you went earlier, you would get the train. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഇനി സമയമൊക്കെ കഴിഞ്ഞു, 10 മണിയൊക്കെ കഴിഞ്ഞു, സമയം 10:30 ഇനിയും വിഷ്ണു ഇറങ്ങിയിട്ടില്ല. അപ്പൊ അമ്മ അവനോട് പറയുകയാണ്, ഇഫ് യു ഹാഡ് ഗോൺ എർലിയർ യു വുഡ് ഹാവ് ഗോട്ട് ദ ട്രെയിൻ. അപ്പൊ അമ്മ പറയുകയാണ്, നീ നേരത്തെ പോയിരുന്നെങ്കിൽ നിനക്ക് ട്രെയിൻ കിട്ടുമായിരുന്നു, പക്ഷെ സമയം കഴിഞ്ഞു പോയി, ഇനി നിനക്കത് കിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ മൂന്ന് സെന്റൻസുകൾ നമ്മൾ കാണാതെ പഠിക്കുക. ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, സെന്റൻസ് ഒന്ന് പഠിക്കേണ്ട സെന്റൻസ് പറയുകയാണ്, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1, 2, 3 എന്ന് പറഞ്ഞ് ഈ മൂന്ന് സെന്റൻസ് എഴുതുക. ഈ മൂന്ന് സെന്റൻസ് കാണാതെ പഠിക്കുക, ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്.
ഒന്നാമത്തെ സെന്റൻസ് ഇഫ് യു ഗോ നൗ യു വിൽ ഗെറ്റ് ദ ട്രെയിൻ. രണ്ടാമത്തെ സെന്റൻസ് ഇഫ് യു വെന്റ് എർലിയർ യു വുഡ് ഗെറ്റ് ദ ട്രെയിൻ. മൂന്നാമത്തെ സെന്റൻസ് ഇഫ് യു ഹാഡ് ഗോൺ എർലിയർ യു വുഡ് ഹാവ് ഗോട്ട് ദ ട്രെയിൻ. അപ്പൊ എന്താണ് ഈ മൂന്ന് സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തെ ടൈപ്പ് വണ്ണിൽ ഇഫിന്റെ ഭാഗം അല്ലെങ്കിൽ ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് ഇഫിന്റെ കൂടെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഗോ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, നിങ്ങൾ ഗോ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വി വൺ ആണ് ഉപയോഗിച്ചത്. അപ്പൊ ടൈപ്പ് വൺ ആണെങ്കിൽ ഇഫിന്റെ കൂടെ വി വൺ ആണ് ഉപയോഗിക്കുക. ഇനി അതിന്റെ മറ്റേ ഭാഗം മെയിൻ ക്ലോസിൽ വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ക്യാൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം. ഇവിടെ വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വില്ല് തന്നെ ഉപയോഗിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. വിൽ അതിൻ്റെ കൂടെ വി വൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെയും വി വൺ, ഇവിടെയും വി വൺ. ഇഫിൻ്റെ ഭാഗത്ത് വി വൺ, അതുപോലെ മെയിൻ ക്ലോസിലും വി വൺ. എളുപ്പമാണ്, അത് ഓർത്തിരിക്കുക. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഐഡിയ മനസ്സിൽ വരും. ഇഫ് യു ഗോ നൗ യു വിൽ ഗെറ്റ് ദ ട്രെയിൻ. അപ്പോൾ വിൽ പ്ലസ് വി വൺ ആണ് മെയിൻ ക്ലോസിൽ, ഇഫ് പ്ലസ് പ്രസൻ്റ് ടെൻസ് ആണ് അതിൻ്റെ ഇഫ് ക്ലോസ് ഭാഗത്ത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് സാധ്യത കുറഞ്ഞിട്ടുള്ള ആ ടൈപ്പിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ പ്രസന്റ് ആയിരുന്നത് പാസ്റ്റ് ആവുകയാണ്, അതുകൊണ്ട് മെയിൻ ക്ലോസിലും പ്രസന്റ് ആയിരുന്നത് പാസ്റ്റ് ആവുന്നു. ഇവിടെ പ്രസന്റ്, ഇവിടെ പാസ്റ്റ് ആവുമ്പോൾ അവിടെയും പാസ്റ്റ് ആവണമല്ലോ. അപ്പോൾ ഇവിടെ ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഗോയ്ക്ക് പകരം ഇവിടെ വി ടു ആണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് വെന്റ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ എന്താ മാറ്റം വന്നത്? മെയിൻ ക്ലോസിൽ വില്ലിന് പകരം അതിന്റെ പാസ്റ്റ് ഉപയോഗിച്ചു വുഡ്, അതിനുശേഷം വി വൺ തന്നെയാണ്, അവിടെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്, വി ടു ആണ് ഇഫ് ക്ലോസിൽ, ഇവിടെ വുഡ് പ്ലസ് വി വൺ. അപ്പൊ എന്താണ്, ഇഫ് യു വെന്റ് ഏർലിയർ യു വുഡ് ഗെറ്റ് ദ ട്രെയിൻ. അപ്പൊ ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് വെന്റ് ഉപയോഗിച്ചു, ഇവിടെ വുഡ് ഉപയോഗിച്ചിട്ട് വി വൺ എഴുതി. ഇവിടെ വില്ല് ഉപയോഗിച്ച് വി വൺ എഴുതിയ പോലെ ഇവിടെ വുഡ് ഉപയോഗിച്ച് വി വൺ എഴുതി. അപ്പൊ വുഡ് മാത്രമല്ല, വുഡ് ഷുഡ് കുഡ് ഇതിലേതെങ്കിലും ഒരെണ്ണം പ്ലസ് വി വൺ ആണ് ടൈപ്പ് ടുവിൽ ഉപയോഗിക്കുക. ഇനി ടൈപ്പ് ത്രീ ആവുമ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് ഹാഡ് പ്ലസ് വി ത്രീ ആണ് വരുന്നത്. ഈ സെന്റൻസ് നിങ്ങൾ പഠിച്ചല്ലോ, ഇഫ് യു ഹാഡ് ഗോൺ ഏർലിയർ. ഹാഡ് ഗോൺ, ഹാഡ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ രൂപം വി ത്രീ ആണ് അല്ലേ. ഗോ went gone, v3 ആണ് ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് ഉപയോഗിച്ചത്. ഇഫ് യു ഹാഡ് ഗോൺ ഏർലിയർ. ഇനി ഇവിടെ വരുന്ന മാറ്റം എന്താണ്, ഇവിടെ നേരത്തതിന്റെ കൂടെ ഇവിടെ കൂടിയ സാധനം ഇവിടെയും കൂടുന്നു. അപ്പൊ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഇവിടെ ഉപയോഗിക്കുന്നു. യു വുഡ് ഹാവ് ഗോട്ട് ദ ട്രെയിൻ. അപ്പൊ ഈ മൂന്നെണ്ണം നിങ്ങൾ എഴുതിയിട്ട് ശരിക്കും പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക മൂന്ന് സെന്റൻസ്. ടൈപ്പ് വൺ, ഇഫ് യു ഗോ നൗ യു വിൽ ഗെറ്റ് ദ ട്രെയിൻ. ടൈപ്പ് ടു, ഇഫ് യു വെന്റ് ദർ earlier you would get the train. Type 3, if you had gone earlier you would have got the train. appo ivide v3 aanu ubayogicha get ennalladinte v3 got aanu ubayogichathu. appo ithrayum karyangalaanu ഇഫ് ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചാൽ ഉറപ്പാണ് അടുത്ത വർഷത്തേക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ടൈപ്പ് വൺ, ടൈപ്പ് ടു, ടൈപ്പ് ത്രീ. ഇനി പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യം വരിക, പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് ഇഫ് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുക? ചോദ്യത്തിൽ ഇഫ് ഡാഷ് എന്ന് കാണും, അല്ലെങ്കിൽ ഇഫ് ഇഫ് ക്ലോസിന്റെ ഭാഗം വരെ തന്നിട്ട് മെയിൻ ക്ലോസ് ഭാഗം ഡാഷ് ആയിരിക്കും. രണ്ട് രീതിയിലും വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ക്ലൂ അവിടെ ഉണ്ടാവും. ടൈപ്പ് വൺ ആണോ, ടൈപ്പ് ടു ആണോ, ടൈപ്പ് ത്രീ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ക്ലൂ അവിടെ ഉണ്ടാവും. അത് വെച്ചുകൊണ്ട് അതിന്റെ മെയിൻ ക്ലോസിൽ വരുന്ന ഭാഗം നമ്മൾ എഴുതുക. അപ്പോൾ ഇഫിന്റെ ഭാഗത്ത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വിൽ പ്ലസ് വി വൺ ഉള്ള ഒരു സെന്റൻസ് എഴുതിയേക്കുക. ഇഫിന്റെ കൂടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചെങ്കിൽ വുഡ് പ്ലസ് വി വൺ ഒരു സെന്റൻസ് എഴുതിയേക്കുക. ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് വി ത്രീ ആണ് വന്നതെങ്കിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ വെച്ചിട്ട് ഒരു സെന്റൻസ് എഴുതിയേക്കുക. എളുപ്പമല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതുക. ഇനി മെയിൻ ക്ലോസ് ഭാഗം തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് ഇഫ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, വിൽ പ്ലസ് വി വൺ ആണോ അതിൽ വന്നത്, എന്നാൽ ഇവിടെ ഇഫിന്റെ ശേഷം പ്രസന്റ് കൂട്ടിയിട്ട് ഒരു സെന്റൻസ് അങ്ങ് എഴുതുക. ഇനി വുഡ് ആണോ വന്നത്, ഇവിടെ പാസ്റ്റ് ഉപയോഗിക്കുക ഇഫിൻ്റെ കൂടെ. വുഡ് ഹാവ് ആണോ വന്നത് എങ്കിൽ ഇവിടെ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ഉപയോഗിക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചു. സാധാരണഗതിയിൽ ഇഫ് ക്ലോസ് ഭാഗം തന്നിട്ടുണ്ടാവും, മെയിൻ ക്ലോസ് ആണ് നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കുക. അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ അതാണ് അഞ്ചാമത്തെ കാര്യം, കണ്ടീഷണൽസ്. ഇനി ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും കാര്യങ്ങൾ അത് ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹാഡ് ബെറ്റർ എന്നുള്ളത് ഒരു യൂസേജിനെ കുറിച്ച് പറയും. ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ
ഒരു നിർദ്ദേശം നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, അതിനായിട്ട് പ്രത്യേക വീഡിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോം വി വൺ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന ഒറ്റ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. യു ഹാഡ് ബെറ്റർ കട്ട് യുവർ ഹെയർ ഷോർട്ട്, യു ഹാഡ് ബെറ്റർ കട്ട്, യു ഹാഡ് ബെറ്റർ ഗോ ഹോം. അല്ലെ, യു ഹാഡ് ബെറ്റർ വെന്റ് എന്ന് എഴുതരുത്, വി വൺ ആയിരിക്കണം. യു ഹാഡ് ബെറ്റർ ഗോ ഹോം, യു ഹാഡ് ബെറ്റർ സ്റ്റഡി ദ നോട്ട്സ്, യു ഹാഡ് ബെറ്റർ റീച്ച് യുവർ സ്കൂൾ ഇൻ ടൈം, യു ഹാഡ് ബെറ്റർ റൈറ്റ് ദ എക്സാം വെരി വെൽ. അപ്പോൾ ഒക്കെ വി വൺ ആയിരിക്കണം, ഹാഡ് ബെറ്ററിന് ശേഷം വി വൺ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്ന ഒറ്റ കാര്യം മാത്രം ഓർത്തിരിക്കുക. അർജുൻ ഹാഡ് ബെറ്റർ നോട്ട് മിസ് ഹിസ് ക്ലാസ്. ഇനി ഹാഡ് ബെറ്റർ നോട്ട് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വി വൺ തന്നെ ഉപയോഗിക്കണം. ഇനി അടുത്തത് എന്താണ്? വുഡ് റാദർ. വുഡ് റാദർ എന്നുള്ളതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വുഡ് റാദർ എന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ വി വൺ ആണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഒരു സബ്ജക്റ്റ് മാത്രം നമ്മൾ വുഡ് റാദർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു താല്പര്യം നമ്മൾ പറയുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, വീട്ടിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഐ വുഡ് റാദർ ഗോ ഹോം, ഞാൻ വീട്ടിൽ പോകാനാണ് ഇഷ്ടപ്പെടുന്നത് ഇവിടെ ഇരിക്കുന്നതിനേക്കാളും. ഐ വുഡ് റാദർ ഗോ ഹോം. അപ്പോൾ എൻ്റെ ഒരു പ്രിഫറൻസ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു താല്പര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഐ വുഡ് റാദർ ഗോ ഹോം. അപ്പോൾ വുഡ് റാദറിന് ശേഷം വി വൺ ഉപയോഗിക്കുക, അതാണ് ഇവിടെ പറയുന്ന ആദ്യത്തത്. ഐ വുഡ് റാദർ ജോയിൻ ദ ടീം. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് വേറെ ഒരാൾക്ക് നമ്മുടെ അയാൾ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പറയുകയാണ്. അപ്പം നീ ഇപ്പോൾ വീട്ടിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നീ ഇവിടെ ഇരിക്കണമെന്നല്ല, നീ വീട്ടിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഐ വുഡ് റാദർ യു എന്ന് വരും. അപ്പോൾ നീ വീട്ടിൽ പോകുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് സബ്ജക്റ്റ് വന്നു, ഐ എന്നുള്ളതും യു എന്നുള്ളതും. ഐയും യുവും കൂടെ ചേർത്ത് വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ വി വൺ അല്ല, പകരം വി ടു ഉപയോഗിക്കണം. ഐ വുഡ് റാദർ യു വോർ എ മാസ്ക്. ഈ രണ്ട് സെന്റൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തേൽ പറയുന്നു ഐ വുഡ് റാദർ വെയർ എ മാസ്ക്, ഞാൻ ഒരു മാസ്ക് ധരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇവിടെ പറയാണ് അപ്പം ഒരാൾ മാസ്ക് ഒന്നും ധരിക്കാതെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ പറയാണ് അയാളോട് പറയാണ് ഐ വുഡ് റാദർ യു വോർ എ മാസ്ക്. വെയർ എന്നുള്ളത് വി വൺ ആണ്, വോർ എന്നുള്ളത് വി ടു ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സബ്ജക്റ്റ് മാത്രമാണ്, നിങ്ങളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ വി വൺ ഉപയോഗിക്കുക, വേറൊരാളുടെ ആൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ വുഡ് റാദർ കഴിഞ്ഞിട്ട് യു വരുന്നുണ്ടെങ്കിൽ അവിടെ രണ്ടാമത്തെ വെർബിൻ്റെ ഫോം വി ടു ഉപയോഗിക്കണം എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് വുഡ് പ്രിഫർ. ഇവിടെയും പ്രത്യേകിച്ച് അതിനായിട്ടൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. വുഡ് പ്രിഫറിന് ശേഷം ടു ചേർത്ത് എഴുതണം എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. ഐ വുഡ് പ്രിഫർ ടു ഗോ ഹോം, ഷീ വുഡ് പ്രിഫർ ടു റിട്ടേൺ. അപ്പൊ ടു പ്ലസ് വി വൺ ആയിരിക്കണം വുഡ് പ്രിഫറിന്. ഓക്കെ, വുഡ് പ്രിഫർ ടു പ്ലസ് വി വൺ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം. അപ്പൊ ഈ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഏഴോ എട്ടോ കാര്യങ്ങളായിട്ട് നമുക്ക് ഇവിടെ പറയാം, വുഡ് പ്രിഫർ ഒന്നും അങ്ങനെ വരാറില്ല. അപ്പം പ്രധാനമായിട്ടും ഏഴ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിന് ഒരു സംശയവും വേണ്ട, ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും. ഇത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 5 മാർക്ക് സുഖമായിട്ട് കിട്ടും, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് അത് എന്താണ് മനസ്സിലാവാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഗ്രാമറിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ചോദിക്കും, ഇത് പരീക്ഷയ്ക്ക് എന്തായാലും വരും. അതിൽ ഒരെണ്ണം സെന്റൻസ് ആയിരിക്കും, ഒരെണ്ണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരെണ്ണം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരെണ്ണം ഇഫ് ക്ലോസ് ആയിരിക്കും, ഒരെണ്ണം ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. പിന്നെ അവിടെ ചിലപ്പോൾ ഹാഡ് ബെറ്റർ ഉണ്ടാവും, ചിലപ്പം വുഡ് റാദർ ഉണ്ടാവും, വുഡ് പ്രിഫർ ഉണ്ടാവും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം ഈ കോൺവെർസേഷൻ കംപ്ലീഷനിൽ ചോദിക്കില്ല, ഉറപ്പ് ഗ്യാരണ്ടി. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, അപ്പോൾ പിന്നെ അത് ക്ലിയർ ആവുമല്ലോ. അപ്പോൾ ഇവിടെ ബോണ്ട് അല്ലെങ്കിൽ ബോയും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ എ ബി സി
ഡി നാല് കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എ എന്താണ് പ്രഥമ ദൃഷ്ടിയ അല്ലേ എന്ന് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗസ് ചെയ്യാൻ കഴിയും. ഒന്നാമത്തെ കാര്യം എ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ബി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു അടയാളങ്ങളൊന്നും കാണുന്നില്ല. സിയിൽ ഇവിടെ ഒരു കോമയും ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ ഇവിടെ ഹാഡ് ബെറ്റർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഹാഡ് ബെറ്ററാണ്. അപ്പോൾ അത്രയും ക്ലൂ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ ആ സെൻറ്റൻസിന് ചേരുന്ന രീതിയിൽ അതിൻ്റെ മറുപടിയൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയണം ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണോ എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യെസ് എന്നല്ല കാണുന്നത്, ഒരു ഇൻഫർമേഷൻ ആണ് കാണുന്നത്. ഇൻ ദ ബനിയൻ ട്രീ, ബനിയൻ ട്രീയിൽ. അപ്പോൾ ഈ ലൊക്കേഷനെ സൂചിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ വെയർ അല്ലേ, വെയർ ഡിഡ് യു സീ ഇറ്റ്. ഇപ്പോൾ ബേബി സ്ക്യുറൽസിനെ കണ്ടു എന്നാണ് ഇവിടെ കുട്ടി പറയുന്നത്. ഗ്രാൻഡ് ഡാഡ് ഐ സോ 3 വൈറ്റ് സ്ക്യുറൽസ് ടുഡേ. റിയലി? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായിരിക്കും അത്, എവിടെയാണ് ഇതിനെ കണ്ടതെന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക, വെയർ ഡിഡ് യു സീ ദം, വെയർ ഡിഡ് യു സീ ദം. അപ്പോൾ അതിൻ്റെ മറുപടി കറക്റ്റായി ഈ പറയുന്ന ആൽമരത്തിലാണ്, ഇൻ ദ ബനിയൻ ട്രീ. ഇനി ഇവിടെ ഇഫ് ഉണ്ട്, നമ്മൾ കണ്ടില്ലേ, ഇഫ് ആണ്. ഇഫ് യു കം എലോങ് വിത്ത് മീ ഡാഷ്. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മെയിൻ ക്ലോസ് ഭാഗമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക ഇത് ഏത് ടൈപ്പ് ഇഫ് ആണ്, ഇഫ് പ്ലസ് പ്രസൻ്റ് ആണോ, ഇഫ് പ്ലസ് പാസ്റ്റ് ആണോ, ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് വി ത്രീ ആണോ. അപ്പോൾ കം, കെയിം, കം ആണ് മൂന്ന് രൂപങ്ങൾ. അപ്പോൾ കം എന്നുള്ളത് പ്രസൻ്റ് ആണ്, അപ്പോൾ വി വൺ ആണ്, അപ്പോൾ ടൈപ്പ് വൺ ആണ്. അതിൻ്റെ മെയിൻ ക്ലോസ് വിൽ പ്ലസ് വിൽ ഷാൾ ക്യാൻ, അതിലേതേലും ഒരെണ്ണം പ്ലസ് വി വൺ ആണ്. അപ്പോൾ വിൽ പ്ലസ് വി വൺ ഒരു സെൻറ്റൻസ് എഴുതാം ഇതിന് ചേരുന്ന. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. ഐ വിൽ ഷോ യു, ഐ വിൽ ഷോ യു, അല്ലെങ്കിൽ ഐ ക്യാൻ ഷോ യു, അല്ലെങ്കിൽ ഐ ഷാൾ ഷോ യു, അങ്ങനെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് നമുക്കിവിടെ കൊടുക്കാം. ഇനി അടുത്തത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിനൊരു എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്നതിൽ ലെറ്റസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ നമ്മൾ വേറെ നിയമങ്ങൾ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൾ വി എന്നായിരിക്കും. അപ്പോൾ ഓർക്കുക, ലെറ്റസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഷാൾ വി ആയിരിക്കും. അപ്പോൾ ഷാൾ വി ഇവിടെ കൊടുക്കാം. അടുത്തത് ഹാഡ് ബെറ്റർ ആണ്. വൈ ടുമാറോ, നോട്ട് നൗ, ലെറ്റ്സ് ഗോ ദെയർ ടുമാറോ, നാളെ പോവാം നമുക്ക്. വൈ ടുമാറോ, എന്താ നാളത്തേക്ക് വെക്കുന്നത്, നമുക്ക് ഇപ്പം തന്നെ പോകാം എന്ന്, അതല്ലേ നല്ലത് എന്ന് കുട്ടി പറയുകയാണ്. അപ്പോൾ യു ഹാഡ് ബെറ്റർ, ഇനി വി വൺ ഉപയോഗിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. യു ഹാഡ് ബെറ്റർ കം വിത്ത് മീ, യു ഹാഡ് ബെറ്റർ സീ ഇറ്റ് നൗ, യു ഹാഡ് ബെറ്റർ ഫൈൻഡ് ഇറ്റ് നൗ. അങ്ങനെ ഒരു വി വൺ ചേർത്തിട്ടൊരു ചേരുന്ന സെൻറ്റൻസ് അല്ലേ. കം നൗ ഇറ്റ് സെൽഫ് ഓർ വാച്ച് ദം നൗ, യു ഹാഡ് ബെറ്റർ വാച്ച് ദം നൗ. അപ്പോൾ നോ ഐ എം നോട്ട് കമ്മിങ്, അങ്ങനെ പറഞ്ഞ് ഈ കോൺവെർസേഷൻ അവസാനിക്കുന്നു. ഇനി മറ്റൊരു കോൺവെർസേഷൻ നോക്കാം. ഇത് തോററ്റും സത്യജിത് റായിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ തോററ്റ് പറയാണ്, ഹലോ സർ, ഹാപ്പി ടു മീറ്റ് യു, താങ്ക് യു, ഐ നീഡ് യുവർ ഹെൽപ്പ്, യു വാണ്ട് ടു ഷൂട്ട് സർക്കസ്. ഇവിടെ നമ്മൾ എ നോക്കുന്ന സമയത്ത് ഇവിടെ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നമുക്കറിയാം കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. യു വാണ്ട് ടു ഷൂട്ട് സർക്കസ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇവിടെ ഈസ്, ആർ, ആം, വാസ്, വെയർ, ഹാസ്, ഹാവ് ഇങ്ങനെയുള്ള ഒരു സാധനവുമില്ല. ഇവിടെ ആകെ ഉള്ളത് വാണ്ട് എന്നാണ്. വാണ്ട് എന്ന് വെച്ചാൽ പ്രസൻറ്റ് ഫോമാണ്. ഡു പ്ലസ് വാണ്ട് ആണ് വാണ്ട്, ഡിഡ് പ്ലസ് വാണ്ട് ആണ് വാണ്ടഡ്. അപ്പോൾ ഇവിടെ ഡു പ്ലസ് വാണ്ട് എന്ന് വേണേൽ നമുക്കിതിനെ എന്താണ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എഴുതാം. യു ഡു വാണ്ട് ടു ഷൂട്ട് സർക്കസ്. ഇനി ആ ഡുവിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കുന്നു. അപ്പോൾ ഡോണ്ട് യു എന്നാണ് ആദ്യത്തത് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഡോണ്ട് യു എന്ന് നമുക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ള കാര്യത്തിലെ സംശയമുള്ളൂ. ഇവിടെ കോമയൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ മറുപടി നമ്മൾ നോക്കണം. ദർ ഈസ് എ സീൻ വിത്ത് എ ടൈഗർ ഇൻ മൈ ന്യൂ ഫിലിം. എൻ്റെ പുതിയ സിനിമയിൽ ടൈഗറിന് ഉപയോഗിച്ചുള്ള ഒരു സീനുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവിടെ ക്വസ്റ്റ്യൻ? അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ടൈഗറിനെ വേണമെന്ന്. അപ്പോൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? എന്തിനാണ് നിങ്ങൾക്ക് ടൈഗറിനെ ആവശ്യം?
വൈ അല്ലെ, റീസൺ, കാരണമാണ് ചോദിക്കുന്നത്. അപ്പൊ കാരണം അതിന്റെ താഴെ പറയുന്നുണ്ട്, എന്റെ പുതിയ സിനിമയിൽ ഇങ്ങനെ ഒരു സീനുണ്ട്. അപ്പോ വൈ ഡു യു നീഡ് എ ടൈഗർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കാം. വൈ ഡു യു വാണ്ട് എ ടൈഗർ. ഇനി സിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇഫ് വന്നു, ഇഫ് വരും എന്തായാലും. അപ്പൊ ഇഫ് വന്നു, ഇഫ് യു നീഡ് എ ടൈഗർ, ഇഫ് യു നീഡ് എ ടൈഗർ. അപ്പൊ ഇഫ് യു നീഡ് ആണ്, വി വൺ ആണ്, അപ്പോൾ ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ് ആണ്, ടൈപ്പ് വൺ ആണ്. അപ്പൊ വിൽ ചേർത്ത്, വിൽ ഷാൾ ക്യാൻ ഏതെങ്കിലും ചേർത്ത് അതിൻ്റെ കൂടെ വി വണ്ണും കൂടെ ചേർത്തിട്ട് ഒരു സെന്റൻസ് ആണ് നമ്മളിവിടെ ചാമ്പിക്കോ എന്ന് പറയാം. അപ്പൊ ഇവിടെ കൊടുക്കേണ്ട സെന്റൻസ് അതാണ്. അപ്പൊ ഇഫ് യു നീഡ് എ ടൈഗർ, ഐ വിൽ കോൾ ദ റിംഗ് മാസ്റ്റർ, അല്ലെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഇവിടെ സത്യജിത് റായ് പറയുകയാണ്, ഓക്കെ ഐ വിൽ കോൾ ദ റിംഗ് മാസ്റ്റർ. അപ്പോൾ സത്യജിത് റായ് പറയുകയാണ്, ഓക്കെ ദെൻ പ്ലീസ് കോൾ യുവർ റിംഗ് മാസ്റ്റർ. അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് സത്യജിത് റായ് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ എന്താണ്, ഹി വിൽ ബി ഹിയർ ഇൻ ഫ്യൂ മിനിറ്റ്സ്, ഓക്കെ താങ്ക് യു സോ മച്ച്. അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ യെസ് അയാൾ ഇപ്പോൾ തന്നെ വരും എന്നുള്ള രീതിയിൽ, ഹി വിൽ റീച്ച് ഹിയർ സൂൺ എന്നുള്ള ഒരു ഇത് കൊടുക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം, ഡോക്ടറും മദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. മദർ ഡാഷ് ക്വസ്റ്റ്യൻ, ഐ ലൈക്ക് ദിസ് ഹൗസ് എ ലോട്ട്, ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ ദ അതർ വൺ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഒരു കൃത്യമായ ഒരു മറുപടി പറയുന്നുണ്ട്, ഐ ലൈക്ക് ദിസ് ഹൗസ് എ ലോട്ട്, എനിക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ ദി അതർ വൺ, മറ്റേ വീടിനേക്കാളും നല്ലതാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരിക, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കൊടുക്കേണ്ടത്. ഡു യു ലൈക്ക് ദിസ് ഹൗസ്? അപ്പോൾ ഐ ലൈക്ക് ദിസ് ഹൗസ് എ ലോട്ട് എന്നുള്ള മറുപടി നമുക്ക് കിട്ടും. അടുത്തത് ഇഫ് ക്ലോസ് ആണ്, ഇഫ് യു ലവ് ഇറ്റ് സോ മച്ച്, ഇഫ് യു ലവ് വി വൺ ആണ്. ഇപ്പോൾ വിൽ പ്ലസ് വി വൺ ചേർത്തിട്ടുള്ള ഒരു സെന്റൻസ് എഴുതാം, അല്ലെങ്കിൽ വിൽ ഷാൾ ക്യാൻ. ഇഫ് യു ലവ് ഇറ്റ് സോ മച്ച്, ഇത്രയും ഇഷ്ടമാണെങ്കിൽ ഇവിടെ താമസിച്ചോളൂ എന്ന് പറയുകയാണ്. യു ക്യാൻ സ്റ്റേ ഹിയർ, യു വിൽ സ്റ്റേ ഹിയർ എന്ന് നമുക്കിവിടെ കൊടുക്കാം. അടുത്തത് യു ഹാഡ് ബെറ്റർ ഡാഷ്, അതിൻ്റെ മറുപടി ഇവിടെ മാരേജ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്, നീ വേണേ ഒരു കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞു. യു ഹാഡ് ബെറ്റർ മാരി സൂൺ, യു ഹാഡ് ബെറ്റർ മാരി സൂൺ. അപ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാം. അപ്പോൾ മാരി എന്നുള്ള വി വൺ ആണ് ഹാഡ് ബെറ്ററിന് ശേഷം ഉപയോഗിക്കേണ്ടത്. ഇനി ലെറ്റസ് സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ എ റിച്ച് ലേഡി, ലെറ്റസ് വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഷാൾ വി, ആ രീതിയിൽ നമ്മൾ എഴുതാം. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുക, ഇവിടെ അടിച്ചായും ഫിദയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഫിദെ, വാട്ട് എ ബ്യൂട്ടിഫുൾ ബാസ്കറ്റ് ഡാഷ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ മറുപടി യെസ് മാഡം ഐ മെയ്ഡ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഒരു മറുപടി യെസ് ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളാണോ ഇത് ഉണ്ടാക്കിയതെന്നാണ് ചോദിക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ്, ഡിഡ് യു മേക്ക് ഇറ്റ് എന്ന് നമുക്ക് ഇവിടെ ചോദിക്കാം. ഐ മെയ്ഡ് ഇറ്റ് എന്നുള്ളതിനെ മെയ്ഡിനെ ഡിഡ് പ്ലസ് മേക്ക്, അപ്പോൾ എന്താണ് ഡിഡ് യു മേക്ക് ഇറ്റ്, യെസ് ഐ മെയ്ഡ് ഇറ്റ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് പഠിച്ചതെന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കേണ്ടത് വേർ ഡിഡ് യു ലേൺ ഇറ്റ് ഫ്രം, അല്ലെങ്കിൽ ഹൂ ടോട്ട് യു ദിസ് എന്നൊക്കെ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തതും ശ്രദ്ധിക്കുക, യുവർ മദർ ഈസ് ആൻ ആർട്ടിസ്റ്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്, ഈസ് ഇവിടെ ഉണ്ട്, ഈസ് പുറത്തേക്ക് എടുത്തു, സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കി, ഈസിൻറ്റ്. ഇനി യുവർ മദറിന് ചേരുന്ന പ്രൊനൗൺ ഷി, ഈസിൻറ്റ് ഷി. അടുത്തത് ശ്രദ്ധിക്കുക, ഇവിടെ ഇഫ് ക്ലോസിൽ ചെറിയൊരു പണി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോദിക്കുന്ന പോലെയല്ല, ഇവിടെ ഇഫ് ക്ലോസിൻ്റെ ഭാഗം തന്നിട്ടില്ല, മെയിൻ ക്ലോസിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. അപ്പം മെയിൻ ക്ലോസിൽ നമ്മൾ നോക്കുമ്പോൾ വിൽ എന്ന് കാണുന്നു, വിൽ വരുന്നത് വി വൺ ആണ്. അപ്പം ഇഫ് പ്ലസ് പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു ഭാഗമാണ് ഇവിടെ വേണ്ടത്. ഐ വിൽ ടീച്ച് യു, അപ്പം എന്താണ്, ഇഫ് യു നീഡ് ഐ വിൽ ടീച്ച് യു, ഇഫ് യു വാണ്ട് ടു ലേൺ ഐ വിൽ ടീച്ച് യു. അപ്പം ഇഫിന് ശേഷം ഒരു പ്രസന്റിലുള്ള ഒരു സെന്റൻസ് ആയിരിക്കണമെന്ന് മാത്രം. ഇനി മറ്റൊരു കോൺവെർസേഷൻ നോക്കാം, ഡോക്ടർ ക്രോണിൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആഗ്നസ് ടുഡേ ഐ മെറ്റ് എ സ്പെഷ്യൽ പേഴ്സൺ, വൈ സ്പെഷ്യൽ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. നോ ഐ ഹാവ് ഇൻ മെറ്റ് എനി ഡോക്ടർ.
അപ്പോൾ ഇവിടെ നോ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഐ ഹാവ് ഇൻ മെറ്റ് എനി ഡോക്ടർ, അപ്പോൾ ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക, ഹാവ് യു മെറ്റ് എനി ഡോക്ടർ ടുഡേ. No, I haven't met any doctor, but I met an old patient whom I treated 25 years back. Agnes, 25 years back, still you haven't forgotten him, comma dash question mark. അപ്പോൾ ഇവിടെ ഒരു question tag ആണ്. You haven't forgotten him. Have പുറത്തേക്ക് എടുത്തു. Haven't ആണ് വന്നിരിക്കുന്നത്. Negative ആണ്, positive ആക്കണം. അപ്പോൾ have you. Have you എന്ന് കൊടുക്കാം. ഇനി അടുത്തത് പറയുന്നു, ആക്ച്വലി ഐ ഹാഡ്ൻ റെക്കഗ്നൈസ്ഡ് ഹിം, ദാറ്റ് മീൻസ് ഹി റെക്കഗ്നൈസ്ഡ് യു. ഇഫ് ഹി റെക്കഗ്നൈസ്ഡ് യു ഈവൻ നൗ ഡാഷ്. അപ്പോൾ ഇവിടെ ഒരു ഇഫ് ക്ലോസ് ആണ്. റെക്കഗ്നൈസ് എന്ന ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ വിൽ പ്ലസ് വി വൺ ചേർത്തിട്ടുള്ള ഒരു സെൻറ്റൻസ് വേണം. യു വിൽ ബി എ സ്പെഷ്യൽ പേഴ്സൺ. ഇഫ് ഹി റെക്കഗ്നൈസ് യു ഈവൻ നൗ, യു ആർ എ ഗ്രേറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ്, യു വിൽ ബി എ സ്പെഷ്യൽ പേഴ്സൺ എന്ന് കൊടുക്കാം. അടുത്തത് യു ഹാഡ് ബെറ്റർ ആണ്. I know you might have helped him financially. You had better dash. ഇവിടെ വി വൺ ചേർത്തിട്ടുള്ള ഒരു സെൻറ്റൻസ്. യു ഹാഡ് ബെറ്റർ ഹെൽപ്പ് പീപ്പിൾ. യു ഹാഡ് ബെറ്റർ എന്താണ്, കണ്ടിന്യൂ ദാറ്റ് ഹാബിറ്റ്. പ്രസൻ്റ് ആയിരിക്കണമെന്ന് മാത്രം. ഹാഡ് ബെറ്ററിന് ശേഷം വി വൺ ആയിരിക്കണം. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബോണ്ടും ഗ്രാൻഡ്പായും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഗ്രാൻഡ്പ, ഐ സോ എ മംഗൂസ് ഫൈറ്റിംഗ് വിത്ത് എ കോബ്ര, റിയലി ഡാഷ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ അതിന് കിട്ടിയ മറുപടി നോക്കണം. ബിനീത് ദ ബനിയൻ ട്രീ, ബനിയൻ ട്രീയുടെ താഴെയായിട്ട്. അപ്പോൾ ലൊക്കേഷനാണ്, വെയർ ചേർത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ വേണ്ടത്. വെയർ ഡിഡ് യു സീറ്റ്, വെയർ ഡിഡ് യു സീറ്റ്. യു വെയർ സ്റ്റാൻഡിങ് ക്ലോസ് ടു ദം, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗാണ്. യു വെയർ സ്റ്റാൻഡിങ് ക്ലോസ് ടു ദം എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ വെയർ പുറത്തേക്ക് എടുത്തു. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കി. വെയറിൻറ്റ് സബ്ജക്റ്റ് യു ചേർത്തു, വെയറിൻറ്റ് യു. അടുത്തത് ഇഫ് ക്ലോസ് ആണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഇവിടെ ഇഫ് യു ഹാഡ് ഫോളൻ ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ടൈപ്പ് വൺ അല്ല, ടു അല്ല, ത്രീ ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസ് ഭാഗം വുഡ് ഹാവ് അല്ലെ ഷുഡ് ഹാവ് കുഡ് ഹാവ് പ്ലസ് വി ത്രീ ആണ് വേണ്ടത്. ഇഫ് യു, അപ്പോൾ നീ താഴെ വീണിരുന്നെങ്കിൽ ദ സ്നേക്ക് വുഡ് ഹാവ് ബിറ്റൺ യു, ദ കോബ്ര വുഡ് ഹാവ് ബിറ്റൺ യു. ബിറ്റ് ബൈറ്റ് ബിറ്റൺ, വി ത്രീ ആണ് ഉപയോഗിക്കേണ്ടത്. വുഡ് ഹാവ് ബിറ്റൺ യു. അടുത്തത് യു ഹാഡ് ബെറ്റർ ഡാഷ്, ഇവിടെ ഒരു വി വൺ ആയിരിക്കണം. യു ഹാഡ് ബെറ്റർ സ്റ്റേ എവേ ഫ്രം സ്നേക്സ്. യു ഹാഡ് ബെറ്റർ ബി കെയർഫുൾ. യു ഹാഡ് ബെറ്റർ അവോയ്ഡ് ഗോയിങ് ദെയർ. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന എട്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരൂ. അപ്പോൾ ധൈര്യമായിട്ട് ഈ ചോദ്യം ശ്രദ്ധിച്ച് ചെയ്യുക.